എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ നമ്മുടെ പച്ചക്കറികളിലുള്ള എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം പറയുന്നത് പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് ഒക്കെ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് അതുപോലെ തന്നെ കീടബാധ അല്ലേ പ്രത്യേകിച്ച് പടവലത്തിന് സംഭവിക്കുന്ന കീടബാധ ഇതൊക്കെ മാറാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ടിപ്പുണ്ട് അതുമാത്രമല്ല നമ്മുടെ ചീരയ്ക്കുണ്ടാവുന്ന ഇലപ്പുള്ളി രോഗം അതുപോലെ കറിവേപ്പിന് സംഭവിക്കുന്ന ഇലപ്പുള്ളി രോഗം അപ്പോൾ എല്ലാത്തിനും സംഭവിക്കുന്ന ഇലപ്പുള്ളി രോഗത്തിനും ഉള്ള നല്ലൊരു ടിപ്പും കൂടെ നമ്മളിന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എത്ര അളവ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇലപ്പൊളി രോഗത്തിനും കീടബാധയില്ലാതിരിക്കാനും പൂക്കൊഴിച്ചിൽ തടയാനുള്ള ഈ മരുന്നുണ്ടല്ലോ അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ലിറ്റർ വെള്ളം പിന്നെ നമുക്ക് കായത്തിൻ്റെ പൊടി കായം പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കായം ആയാലും മതി പിന്നെ അപ്പക്കാരം അതായത് ബേക്കിംഗ് സോഡ പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ ഇത് നമ്മളിവിടേതേ ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം നമുക്ക് ആഡ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതായത് നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞളാണ് ഏറ്റവും നല്ലത് കേട്ടോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇപ്പം പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ അടുത്ത് കായത്തിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം കായം നമ്മൾ മുന്നേ തന്നെ അലിയിക്കണം കേട്ടോ ഈ ഒരു സമയത്തിട്ട് ശരിയാവില്ല കായം നന്നായിട്ട് അലിഞ്ഞു ചേരണം അപ്പോൾ നമ്മൾ ഇത് സ്പ്രേ ചെയ്യണേക്കാളും ഒരു മണിക്കൂർ മുമ്പ് കായം വെള്ളത്തിലിട്ട് അലിയിച്ചതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്പ്രെയറിലോട്ട് മാറ്റുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ എല്ലാ ഇലച്ചെടികൾക്കും നമുക്ക് ധൈര്യമായിട്ട് അടിക്കാം കാരണം എന്ന് പറയുന്നത് ഇതിൽ വേറെ കെമിക്കലോ വേറെ പ്രശ്നമൊന്നുമില്ല മഞ്ഞൾ കായം അപ്പകാരം ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ചീരയ്ക്കോ അല്ലാന്നുണ്ടെങ്കിൽ മുരിങ്ങയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പിനൊക്കെ ഇലപ്പുള്ളി രോഗം കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് അടിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാ നന്നായിട്ട് ആവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലപ്പുള്ളി രോഗം മാറും പിന്നെ പൂക്കൊഴിച്ചിൽ തടയാനായിട്ട് നമുക്ക് എല്ലാ പച്ചക്കറികൾക്കും നമുക്കിത് അടിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് മുളകിൻ്റെ പൂക്കൊഴിച്ചിൽ തടയാനായിട്ട് അതായത് നമ്മൾ മുളക് പൂത്ത് കഴിഞ്ഞാൽ നമ്മളിത് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാ ആഴ്ചയും സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൂവൊന്നും കൊഴിയാതെ എല്ലാതും കായയായിട്ട് മാറും അതുപോലെ തന്നെ പടവലത്തിൻ്റെ പൂക്കൊഴിച്ചിൽ പടവലത്തിന് മാത്രമല്ല എല്ലാത്തിൻ്റെയും പൂക്കൊഴിച്ചിലും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പടവലത്തിന് കാരണം പടവലം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നീര് പോലെ ഒലിക്കും അത് ഈ കായ്ച്ച കുത്തിയിട്ടുണ്ടാകുന്ന സംഭവമാണ് അപ്പം ഈ കായത്തിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ഈ കായ്ച്ചകൾ വരില്ല അപ്പോൾ കാഴ്ച ശല്യം ഇല്ലാതിരിക്കാനും പൂക്കൊഴിച്ചിൽ തടയാനും ഇത് വളരെ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കുന്നതായതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ തന്നെ ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം